നമസ്കാരം. എറണാകുളം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ കാരാട്ടുപള്ളിക്കരയിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിൽ പെരുമ്പാവൂർ നഗരസഭയിലെ ആശാ പ്രവർത്തകർക്കും പകൽ വീട്ടിലെ ഗുണഭോക്താക്കൾക്കുമായി സമ്പൂർണ്ണ മാനസികാരോഗ്യ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്ത കാണാം. യേശു ക്രിസ്തുവും നബി അല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാകണം. ഏറ്റവും മുന്നിൽ നിന്ന് ജനങ്ങളുമായിട്ട് തൊട്ടടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. എന്ന നിലയിൽ തന്നെ ഇവിടെ നിന്ന് കേൾക്കുന്ന മറ്റു കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും കാത്തുസൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് നല്ല രീതിയിൽ ഈ ക്ലാസ് നിങ്ങൾ ശ്രമിക്കണം, അത് പ്രയോജനപ്പെടുത്തണം. നാളെ മുതൽ ഫീൽഡ് തലത്തിൽ പോകുമ്പോൾ മറ്റ് ജനങ്ങൾക്കും ഒക്കെ ഈ മെസ്സേജസ് നിങ്ങൾ കൺവേ ചെയ്യണം. പരമാവധി ഈ സേവനം, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് അഞ്ജു നടത്തി ക്ഷണിക്കുക. അപ്പൊ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണ്ടേ? കൗൺസിലിങ്ങിനായിട്ടൊക്കെ പോണതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? മനസ്സിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കണേ? എപ്പോഴും ചിരിച്ചാണോ? ഈ ചേച്ചി എപ്പോഴും ചിരിച്ചായിരിക്കണം അല്ലേ? നമ്മളെല്ലാരും അങ്ങനെയാണോ? അല്ല, എന്തോ ഹാപ്പിയാണ്. അപ്പൊ ചേച്ചി അതിന്റെ ആ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണേന്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ഒന്ന് പറഞ്ഞു. ചേച്ചിക്ക് അതിന്റെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ടാവും, ശരിയല്ലേ? വാടിപ്പോയാലും അവരുടെ സങ്കടം കേൾക്കുമ്പോൾ അവരോട് നടത്തിയിട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ സങ്കടങ്ങളോട് പറയുന്ന നമുക്കൊരു സമാധാനം. നമ്മൾ തിരിച്ച് അവരോടാണെങ്കിലും നല്ല രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടാണ്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും ജീവിക്കാൻ കിടക്കാനൊരു വീടില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പാടേക്ക് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. അഞ്ച് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ചോളൂ. അഞ്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയാണ്. കാരണം മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും നമ്മളെക്കാൾ മറ്റുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടല്ലോ. അപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ? അപ്പൊ ഈ ചേച്ചിയുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങള് വേണ്ടി വന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും ചേച്ചിനേക്കാളും. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും, ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ഒരു ചെറിയ പ്രശ്നമായി മാറും. അപ്പൊ അതുപോലെ നമ്മള് പൊതുവെ നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലേ? അല്ലെ നമുക്ക് നമ്മളിപ്പോ നമുക്ക് ഇത്രയും ടെൻഷനാണ്, പ്രശ്നങ്ങളാണ് എന്ന് അത് തന്നെ എപ്പോഴും വിചാരിച്ചിരിക്കണം നല്ലതാണോ? ഇല്ലല്ലോ, അത് നമ്മളങ്ങ് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ വിട്ട്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത് എറണാകുളം DMSP ടീമിലെ അഞ്ജു ആണ്. അഞ്ജു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ് എടുത്തത്. അതായത് ഈ കാലത്ത് പലതരം സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന നമ്മുടെ ആശുമാർക്ക്, അതുപോലെ പൊതുജനങ്ങൾക്ക് മാനസിക ആരോഗ്യം തരുന്നതിന് വേണ്ട, അതായത് അതിന് ഏതെല്ലാം രീതിയിൽ നമുക്ക് സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ പറ്റും അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് നല്ല വിശദമായ രീതിയിൽ തന്നെ നമുക്ക് അഞ്ജു ക്ലാസ് എടുത്ത് തന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.